हरे रामा 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा 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 हरे हरे, हरे कृष्णा 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 हरे हरे। ഇന്ന് നമ്മൾ പതിനൊന്നാമത്തെ അധ്യായമാണ് നോക്കുന്നത്. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം പതിനൊന്നാമത്തെ അധ്യായം. അളവുകൾ, മാനങ്ങൾ കുറിച്ചാണ് ഈ അധ്യായം ചർച്ച ചെയ്യുന്നത്. നമുക്ക് നോക്കാം. കാലത്തിൻ്റെ സൂക്ഷ്മാതി ഭേദങ്ങളെയാണ് മൈത്രേയർ ഇവിടെ വിദുരരോട് ഉപദേശിക്കുന്നത്. കാലത്താൽ പരിച്ഛേദിപ്പിക്കാൻ യോഗ്യമായ വസ്തുവിൻ്റെ സൂക്ഷ്മതയെയും സ്ഥൂലതയെയും ആദ്യമായി നിരൂപണം ചെയ്യുവാൻ വേണ്ടി എല്ലാ പദാർത്ഥങ്ങളിലും അവയവരൂപേണ സ്ഥിതി ചെയ്യുന്ന പരമാണുവിൻ്റെ ലക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് നോക്കാം. കാര്യരൂപേണ കാണപ്പെടുന്ന സകല വസ്തുക്കളിലും അംശങ്ങളായി കാണപ്പെടുന്നവയും വിഭജിക്കാൻ കഴിയാത്ത വിധത്തിൽ അത്ര സൂക്ഷ്മമായി വിഭജിക്കപ്പെട്ടുമിരിക്കുന്ന അവസാന അംശം യാതൊന്നു? അത് അനേകമാണെങ്കിലും തമ്മിൽ യോജിക്കാതിരിക്കുമ്പോൾ കാര്യത്തെ ജനിപ്പിക്കുവാൻ സമർത്ഥമാകുന്നു. ഏറ്റവും ചെറിയ ചെറിയ സൂക്ഷ്മമായ അംശങ്ങൾ, ഒരു വസ്തുവിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ അംശം, ആറ്റം എന്നൊക്കെ പറയാം, ആ അതിനും ചെറുതായിട്ടുള്ള അംശങ്ങൾ, അങ്ങനെ ആ പരമാണുവിനെ അത് തമ്മിൽ യോജിക്കാതിരിക്കുമ്പോൾ കാര്യത്തെ ജനിപ്പിക്കുവാൻ അസമർത്ഥമാണ്. ഇവ തമ്മിൽ കൂടിച്ചേരുമ്പോഴേ ഒരു വസ്തുവാകുള്ളൂ, അല്ലെങ്കിൽ അതിന് ബന്ധമില്ല. വ്യത്യസ്തം വ്യത്യസ്തമായിട്ട് നിന്നാൽ അതിന് യാതൊരു പ്രയോജനമില്ല, ഒരു കാര്യത്തെ ജനിപ്പിക്കാൻ കഴിയില്ല. അതിൻ്റെ അന്യോന്യ സംയോഗ നിമിത്തമാണ് കാര്യോൽപത്തി. ഇതിൻ്റെ അന്യോന്യമായ സംയോഗമാണ് കാര്യോൽപത്തി. അതുകൊണ്ട് ജനങ്ങൾക്ക് എല്ലാ വസ്തുക്കളിലും വിഭജിക്കപ്പെടാവുന്ന അവയവം ഉണ്ടെന്നുള്ള ബോധമുണ്ടാകുന്നു. പദാർത്ഥങ്ങളെല്ലാം അവയവികളാണ്, അവയിലെ അവയവങ്ങൾ പരമാണുക്കളാണ്. പദാർത്ഥങ്ങളിലെ കഷ്ണം കഷ്ണമായി പോകുന്ന അവയവങ്ങൾ പരമാണുക്കളാണ്, എന്നാൽ അവ യോജിക്കുമ്പോൾ അവയവികളായി മാറുകയും ചെയ്യുന്നു. സൂക്ഷ്മരൂപങ്ങളാണ് പരമാണുക്കൾ. അനേകം യോജിക്കുമ്പോൾ ഉണ്ടാകുന്ന വസ്തുക്കൾ തന്നെ ഈ ലോകത്തിൽ പോകുന്ന സകലവും ഈ സൂക്ഷ്മ അണുക്കളായ സൂക്ഷ്മ രൂപങ്ങളായ ആ പരമാണുക്കൾ അനേകം യോജിക്കുമ്പോഴാണ് ഈ ഭൂമിയിലെ ചില വസ്തുക്കളായിട്ട് ഉണ്ടായി വരുന്നത്. എത്ര വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തപ്പെട്ടിരിക്കുന്നതാണ് ഇതെന്ന് മനസ്സിലാക്കണം. ഇതിനാരും പേറ്റൻ്റ് എടുക്കാൻ പോയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രത്യേകത. ഭാരതീയ ഋഷിമാരൊന്നും ഒന്നിനും പേറ്റൻ്റ് എടുത്തുകൊണ്ട് പോയില്ല. അതെടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകത്തുള്ളതെല്ലാം സർവ്വതും നമ്മുടെ ഇന്ത്യയുടെ ആവുമായിരുന്നു, നമ്മുടെ ഭാരതത്തിൻ്റെ ആവുമായിരുന്നു. അതെടുത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. കാരണം ഋഷിമാർ പേറ്റന്റിന് വേണ്ടിയല്ല ഇതൊക്കെ കണ്ടുപിടിക്കപ്പെട്ടതും ഇതൊക്കെ പറഞ്ഞു കൊടുത്തതും. ഈശ്വരാംശമാണ് നമ്മളെന്നും ആ ഈശ്വരാംശത്തിൽ പ്രതിദാനം ചെയ്തുകൊണ്ട് വേണം ജീവിക്കാനെന്നും ഓരോ വ്യക്തിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതാണ് ഇത്. കാര്യരൂപേണ കാണപ്പെടുന്നതും നാശത്തെ പ്രാപിക്കാതെ നിലനിൽക്കുന്നതുമായ ആകൃതികളുടെ ഐക്യം യാതൊന്നോ അതുതന്നെ ഈ കാണപ്പെടുന്ന പ്രപഞ്ചം. എന്താണ് കാര്യരൂപേണ കാണപ്പെടുന്നതും നാശത്തെ പ്രാപിക്കാതെ നിലനിൽക്കുന്നതുമായ ആകൃതികളുടെ ഐക്യം ഏതൊന്നാണോ അത് തന്നെയാണ് ഈ കാണപ്പെടുന്ന പ്രപഞ്ചം. പരമാണുവാകുന്ന അവയവമായിട്ട് ഈ പ്രപഞ്ചത്തെ കാണുന്നതായാൽ ഇതിൽ വിശേഷമോ ഭേദ്യമോ ഉണ്ടെന്ന് പറവാനാകില്ല. ജാതി, വ്യക്തി എന്നീ ഭേദകൽപ്പന പരമാണുക്കളുടെ ഐക്യത നിമിത്തം ഉണ്ടാകുന്ന അവയവിയിൽ കാണപ്പെടുന്ന ഭേദത്താൽ കൽപ്പിക്കപ്പെടുന്നവയാണ്. ഈ പരമാണുക്കൾ എല്ലാം ഒന്ന് തന്നെയാണ്. ഇത് രൂപപ്പെടുമ്പോൾ ഇത് തമ്മിൽ കൂടി യോജിക്കുമ്പോൾ ഉണ്ടാകുന്ന അവയവികളുടെ വ്യത്യാസം മൂലമാണ്, അല്ലെങ്കിൽ സ്വഭാവത്തിൻ്റെ വ്യത്യാസം മൂലമാണ് ഓരോന്നിനും ഓരോ ജാതികൾ ഉണ്ടാകുന്നത്, ഓരോ വ്യക്തികളായിട്ടുണ്ടാകുന്നത്. പക്ഷെ പരമാണു എന്ന് പറയുന്നതെല്ലാം ഒന്ന് തന്നെയാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ കാണപ്പെടുന്ന പ്രപഞ്ചം കാലപരിച്ഛേദ വസ്തുവിൻ്റെ സ്ഥൂല രൂപം,
പരമാണു സൂക്ഷ്മരൂപം. ഈ ശരീരമാകുന്ന ഇത് സ്ഥൂലരൂപം, കാരണം ഇത് ഒരുപാട് പരമാണുക്കൾ ചേർന്ന് ഉണ്ടായതാണ് ഈ സ്ഥൂലരൂപം. എന്നാൽ ഈ ശരീരമാകുന്ന സ്ഥൂലരൂപത്തിൽ കൂടിച്ചേർന്നിരിക്കുന്ന പരമാണുക്കൾ വിഘടിക്കപ്പെട്ട് കഴിയുമ്പോൾ അത് സൂക്ഷ്മരൂപമായി പോകും. അതാണ് സൂക്ഷ്മരൂപം എന്ന് പറയുന്നത്. കാലപരിച്ഛേദി വസ്തുക്കളുടെ സ്ഥൂല സൂക്ഷ്മ ഭാഗങ്ങളെ ആസ്പദമാക്കിയിട്ട് കാലത്തിലും സ്ഥൂല സൂക്ഷ്മഭാവങ്ങളുണ്ട് എന്ന് അനുമാനിക്കപ്പെട്ടിരിക്കുന്നു. വസ്തുക്കളിൽ മാത്രമല്ല കാലത്തിലും സൂക്ഷ്മ സ്ഥൂല ഭാവങ്ങളുണ്ട്. നമ്മൾ വസ്തുവിൽ കണ്ടതുപോലെ തന്നെയാണ് കാലത്തിനും സൂക്ഷ്മ സ്ഥൂല ഭാവങ്ങൾ. ഹേ സത്തനായ സപ്തമനായ വിദുര, അപ്രത്യക്ഷമായിരിക്കുന്ന കാലം ഈശ്വരന്റെ ശക്തിയാകുന്ന സ്വരൂപത്തോടു കൂടിയതാകയാൽ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല. നമുക്ക് കാലത്തെ ഇങ്ങനെ നോക്കിക്കാണാൻ കഴിയില്ല, കാരണം അത് ഇന്ദ്രിയങ്ങൾക്ക് അനുകൂലമല്ല, വിഷയമല്ല. തൊട്ട് നോക്കാൻ നമുക്ക് കാലത്തെ പറ്റില്ല, അതാണ് എൻ്റെ കൃത്യ. സൂക്ഷ്മമായ പരമാണുവിൽ വ്യാപിക്കുന്ന രൂപത്തെ സൂക്ഷ്മമെന്നും മഹത്തായ പരമാണുവിൽ വ്യാപിക്കുന്ന രൂപത്തെ മഹത്തായ പ്രപഞ്ചത്തിൽ വ്യാപിക്കുന്ന രൂപത്തെ സ്ഥൂലമെന്നും പറയും. സൂക്ഷ്മമായ പരമാണുവില് വ്യാപിക്കുന്ന രൂപത്തെ സൂക്ഷ്മമെന്നും മഹത്തായ പ്രപഞ്ചത്തിൽ അത് വ്യാപിക്കുമ്പോൾ അതിനെ സ്ഥൂലമെന്നും പറയും. പരമാണു മുതൽ പ്രപഞ്ചം വരെയുള്ള വസ്തുക്കളുടെ ഉൽപ്പത്തി സ്ഥിതി ലയങ്ങൾക്ക് കാരണം കാലമായിരിക്കുന്നതിനാൽ ഈശ്വരന്റെ ശക്തി തന്നെയാണ് കാലമെന്നുള്ള നാമത്താൽ അറിയപ്പെടുന്നത്. ഈ പരമാണു മുതല് വസ്തുക്കളുടെ ഉൽപ്പത്തി സ്ഥിതി ലയങ്ങൾക്ക് വരെ കാരണമായിരിക്കുന്ന കാലം ഈശ്വരന്റെ ശക്തിയാണ്. ആ ഈശ്വര ശക്തിയെ തന്നെയാണ് കാലം എന്ന് പറയുന്നത്. കാലം കൊണ്ടാണ് നമ്മൾ ഓരോന്നിനെയും അളക്കുന്നത്. നമ്മൾ ഓരോന്നിൻ്റെയും അളവിനെ സ്വരൂപിക്കുന്നത് കാലം കൊണ്ടാണ്. ആ കാലം എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ്. അപ്പൊ ഈശ്വരന്റെ ആ സ്ഥിതിയെയാണ് നമ്മൾ ഓരോ കാലം എന്ന രൂപം കൊണ്ട് അളക്കുന്നത്. സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിക്കുന്നതാകയാൽ സർവത്തിനും ശക്തിയുള്ളതാണ് ഈ കാലം. ഈ കാലത്തിൽ തന്നെയാണ് സൃഷ്ടി ഉണ്ടാകുന്നത്, ഈ കാലത്ത് തന്നെയാണ് സംരക്ഷണം ഉണ്ടാകുന്നത്, ഈ കാലത്തിൽ തന്നെയാണ് സംഹാരവും ഉണ്ടാകുന്നത്. അല്ലേ, നമ്മൾ നിത്യവും കാണുന്നതാണ്. സൃഷ്ടി ഉണ്ടാകുന്നു, സംരക്ഷിക്കപ്പെടുന്നു, ചിലതൊക്കെ സൃഷ്ടിക്കപ്പെടുന്നു, നിലനിൽക്കപ്പെടുന്നു, ചിലതെല്ലാം സംഹരിക്കപ്പെടുന്നു. ഇത് കാലത്തിന്റെ നിയമമാണ്. ഇത് നമ്മൾ നിരന്തരം കാണുന്ന, ദിവസവും കാണുന്ന, പക്ഷെ സൂക്ഷ്മമായി നമ്മളതിനെ നിരീക്ഷിക്കുന്നില്ല എന്ന് മാത്രം. ഒരു ദിവസം എത്രയോ വസ്തുക്കൾ സൃഷ്ടിക്കപ്പെടുന്നു, ഇന്നലെ സൃഷ്ടിക്കപ്പെട്ട എത്രയോ വസ്തുക്കൾ ഇന്ന് ശാന്തമായി നിൽക്കുന്നു, അങ്ങനെ നിൽക്കുന്നതിൽ എത്രയോ വസ്തുക്കൾ ഇന്ന് സംഹരിക്കപ്പെടുന്നു. നമ്മളിത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് നമ്മളുടെ ശ്രദ്ധയിൽ പോലും വരുന്നുണ്ടോ? ഇതാണ് കാലം. ഇത് ഭഗവാൻ തന്നെയാണ് ഈ കാലം രൂപമായി, കാലരൂപമായി സ്ഥിതി ചെയ്യുന്നത്. അതാണ് നമ്മളോട് ഇവിടെ പറയുന്നത്. കാലത്തിന്റെ അളവിന് വേണ്ടി പറയുന്നതാണിതെങ്കിലും ഈ കാലം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് നമ്മളോട് പറയുന്നു. ഈ കാലത്തിൽ തന്നെ സൃഷ്ടിക്കപ്പെടുന്നു, സ്ഥിതി ചെയ്യപ്പെടുന്നു, സംഹരിക്കപ്പെടുന്നു. ആ സൃഷ്ടിക്കപ്പെടുന്നതും സംഹരിക്കപ്പെടുന്നതിൻ്റെയും ഇടയ്ക്കുള്ള ആ രൂപത്തെയാണ് കാലം എന്ന വിവക്ഷയാൽ നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് എന്നർത്ഥം. ഇനി നമുക്ക് നോക്കാം, അതിനിടയ്ക്കുള്ള അളവുകളെയാണ് നമ്മൾ പലപ്പോഴും കാലം, ഇത്ര കാലം, ഇത്ര വയസ്സ് എന്നൊക്കെ നമ്മൾ ഈ കാലത്തെ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇത്ര കാലം, ഇത്ര വയസ്സ് എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്കൊരു മാനം വേണം, ഒരളവ് വേണം. ആ അളവും നമ്മുടെ പൂർവികർ കൃത്യമായി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ കാലം എന്ന് പറയുന്നത്, ഈ അളവ് എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളിൽ പരമാണുവിനെ വ്യാപിക്കുന്ന സമയത്തില് പരമാണുവെന്നും ഈ ഭഗവാൻ എന്ന് പറയുന്ന കാലം, കാലം ഭഗവാനാണ്, ആ കാലം എന്ന് പറയുന്ന ഭഗവാൻ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളിൽ പരമാണുവിനെ വ്യാപിക്കുന്ന സമയത്തിന് പരമാണുവെന്നും അവയുടെ സംയോഗം നിമിത്തം ഉണ്ടാകുന്ന വിശേഷ രൂപത്തെ പ്രാപിക്കുന്ന കാലത്തിന് ഏറ്റവും മഹത്തായ കാലം എന്നും പേര് പറയും. അതാണ് ആ സൂക്ഷ്മാണുവിനെ പ്രാപിക്കുന്ന കാലത്താണ് അതിനെ പരമാണു എന്ന് പറയുന്നത്.
ഭഗവാൻ ആ ഒരു പരമാണുവിൽ പ്രാപിക്കാൻ എത്ര ടൈം, അതാണ് പരമാണു എന്ന കാലം. ഈ പരമാണു എന്ന് പറയുന്ന ഈ സംഭവം വിശേഷ രൂപത്തെ, അവയുടെ പരമാണുക്കളുടെ വിശേഷ പരമാണു എന്താന്ന് മനസ്സിലായില്ലേ. ഭഗവാൻ ഏറ്റവും ചെറിയ ആ അണുവിൽ, ആ പരമാണുവിൽ വ്യാപിക്കുന്ന സമയം എത്ര പരമാണു. ഇങ്ങനെ ഈ ചെറിയ അളവിൽ വ്യാപിക്കുന്ന ആ പരമാണുവിൽ വ്യാപിക്കുന്നത് പോലെ പല പരമാണുക്കളിലും ഈ ചെറിയ സമയം കൊണ്ട് വ്യാപിക്കും. ഇങ്ങനെ ഈ പല പരമാണുക്കളും യും സംയോഗ നിമിത്തം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഒരേ സമയം തന്നെ പല പരമാണുക്കളിലും ഭഗവാൻ വ്യാപിക്കും. അതിനെടുക്കുന്ന സമയത്തെ പരമാണു എന്ന് പറയുക. ആ ഒരു ഏറ്റവും ചെറിയ കണികയിൽ ഭഗവാൻ പ്രാപിക്കാൻ എടുക്കുന്ന സമയം അത്രയും പരമാണു. ഇങ്ങനെ പല കണികളും പ്രാപിച്ചിട്ടുണ്ടാകുന്ന ഈ പല കണികകളും സംയോഗ നൃത്തം, ഈ പല കണികളുടെയും സംയോഗ നിമിത്തം ഉണ്ടായിരിക്കുന്ന വിശേഷമായ രൂപമുണ്ടല്ലോ ഈ നമ്മുടെ ശരീരം തന്നെ എന്ന് കരുതുക. ഇത് എത്രയോ അണുക്കളാണ്, എത്രയോ പരമാണുക്കൾ ചേർന്നാണ് ശരീരം ഉണ്ടാകുക. ആ ഇതിൽ പരമാണുവിൽ യോജിക്കാൻ എടുക്കുന്ന ആ സമയത്തെ പരമാണു എന്ന് പറയുന്നു. ഇനി ആ പരമാണുക്കൾ പല ഇതുണ്ട്, ആ പലതും കൂടെ യോജിച്ച് ഈ വിശേഷ രൂപത്തെ പ്രാപിക്കുന്ന കാലത്തിനാണ് മഹത്തായ കാലം എന്ന് പറയുന്നത്. ഇല്ലേ, നമ്മൾ ഗർഭത്തിൽ ഒരു ബിന്ദു മാത്രമാണ്, ആ ഒരു പരമാണു മാത്രമായി ഗർഭത്തിൽ വരുന്ന കാലം, പിന്നെ അത് പല പരമാണുക്കളായി രൂപപ്പെട്ട് ഈ ശരീരമായി രൂപപ്പെടുന്നതിനുള്ള കാലം, അത് ഇത്ര, അത് മഹത്തായ കാലം. അതിനാണ് കാലത്തിൻ്റെ അളവ് എന്ന് പറയുക. ഇതൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ബിന്ദുവിൽ ഭഗവാൻ പ്രവേശിക്കാനുള്ള സമയം, ഒരു പരമാണുവിൽ ഭഗവാൻ പ്രവേശിക്കാനുള്ള സമയം, അതുപോലെ മറ്റ് പല പരമാണുക്കളിൽ പ്രവേശിച്ച് അത് സംയോഗ നിമിത്തം ഈ ശരീരമായി രൂപപ്പെടുവാനെടുക്കുന്ന മഹത്തായ കാലം. ഇപ്പോൾ കാലവും പരമാണുവും മഹത്തായ കാലവുമായല്ലോ. സൂര്യഗതിയെ അനുസരിച്ചാണ് ലോകത്തിൽ കാലനിർണയം നടത്തുന്നത്. നമ്മൾ കാലനിർണയം നടത്തുന്നത് സൂര്യഭഗവാന്റെ ഗതിയെ നിർണയിച്ചാണ്, സങ്കല്പിച്ചാണ്, കണ്ടെത്തിയാണ്, അതനുസരിച്ചാണ്. അതിനാൽ സൂര്യനെ കാലസ്വരൂപനായ പ്രത്യക്ഷേശ്വരൻ എന്ന് പറയുന്നു. അതുകൊണ്ട് ഭഗവാനായ സൂര്യനെ നമ്മൾ ഭഗവാൻ എന്ന് പറയുന്നത് പ്രത്യക്ഷേശ്വരനായ കാലസ്വരൂപനാണ്. അതുകൊണ്ട് നമ്മൾ ആ സൂര്യഭഗവാനെ ആരാധിക്കുന്നു. കാരണം പ്രത്യക്ഷേശ്വരനായ കാലം നമുക്ക് നൽകുന്നത് ഭഗവാനാണ്. ദിനരാത്രങ്ങളിലൂടെ, മണിക്കൂറുകളിലൂടെ, നാഴികളുടെ വിനാഴികളിലൂടെ, ഒരണുവിലൂടെ, ത്രേസരണത്തിലൂടെ, അല്ലേ, തുടി, വേദം, ലവം, നിമേഷം, ക്ഷണം, കാഷ്ടം, ലഘു, നാഴിക, വിനാഴിക മുതൽ തുടങ്ങി മുഹൂർത്തം വരെ വരുന്ന ആ അങ്ങനെ വരുന്ന കാലഗണന, ദിവസം, യാമം തുടങ്ങി അങ്ങനെ കാലനിർണയം നൽകുന്നതിൻ്റെ അടിസ്ഥാനം ഭഗവാൻ പ്രത്യക്ഷേശ്വരനായ സൂര്യനാണ്. ഈ കാലത്തെ പ്രത്യക്ഷപ്പെടുത്തുന്ന ഭഗവാൻ സൂര്യനാണ് എന്നുള്ളത് കൊണ്ട് ആ ഭഗവാനെ പ്രത്യക്ഷേശ്വരൻ എന്ന് കൽപ്പിക്കുന്നു. സൂര്യൻ പരമാണുവിനെ അതിക്രമിക്കുന്ന സമയത്തിന് പരമാണു എന്നും, സൂര്യൻ ഒരു പരമാണുവിനെ അതിക്രമിക്കുന്ന സമയത്തിന് പരമാണു എന്ന് പറഞ്ഞാൽ ഒരു പരമാണുവിനെ കടക്കുന്ന സമയം, ഒരു പരമാണു എത്രയുണ്ടോ അത്രയും സ്ഥലത്തെ കടക്കുന്ന സമയത്ത് ഒരു പരമാണു കാലം എന്ന് പറയും. അത് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. കാണാൻ കഴിയാത്തതാണ് ഈ പരമാണു. അതുകൊണ്ട് ആ പരമാണുവിനെ സൂര്യപ്രകാശം കടക്കാൻ കഴിയുന്ന സമയം ഒരു പരമാണു കാലം. 12 രാശികളിലായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന സർവഭൂവനത്തെയും അതിക്രമിക്കുന്ന കാലത്തിന് ഒരു സംവത്സരം എന്ന് പറയും. അങ്ങനെ ആ ഒരു അണ് മുതൽ 12 ഭാഗങ്ങളായി ഈ ഭൂലോകത്തെ വിഭജിച്ചിരിക്കുന്നു. 12 ഭാഗങ്ങളായി. അതിനെ ജ്യോതിഷത്തിൽ അല്പം ജ്ഞാനമുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. 12 ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ 12 രാശികൾ: മേടം, ഇടവം, മിഥുനം, കർക്കിടം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം എന്നിങ്ങനെ 12 ഭാഗങ്ങളായി ഈ ഭൂലോകത്തെ ചുറ്റിയിരിക്കുന്നു. അതിൻ്റെ ഒന്നാമത്തെ ദിവസം, മേടത്തിൻ്റെ ഒന്നാമത്തെ ദിവസം, ഒരു ദിവസമാകണമെങ്കിൽ ആ ഒരു ദിവസം കടക്കുന്നതിനാവശ്യമായ കാലത്തെ ഒരു ദിനം, ഒന്നാം തീയതി എന്ന് പറയും. അങ്ങനെ മേടം 30 ദിവസവും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇടവം 1-ാം തീയതി എന്നായി. ഈ മേടം എന്ന 30 ദിവസവും കഴിയുന്നതിന് മുമ്പ് ഇത് എത്ര, ഒരു പരമാണു വീതം കടന്നു വരുന്ന എത്രയോ ഭാഗങ്ങൾ കടക്കുന്നുണ്ട്. ഒരു പരമാണു കടക്കുണ്ടാവില്ലേ? അപ്പൊ മേടത്തിൽ ഒരു പരമാണു കാലമുണ്ട്.
അതേപോലെ മേടത്തിൽ തന്നെ ഒരു ത്രസരേണുകാലമുണ്ട്, അതേപോലെ മേടത്തിൽ തന്നെ ഒരു തുടികാലമുണ്ട്, അതേപോലെ മേടത്തിൽ തന്നെ ഒരു വേദമുണ്ട്, ഒരു ലവമുണ്ട്, ഒരു നിമേഷമുണ്ട്, ഒരു ക്ഷണമുണ്ട്, ഒരു കാഷ്ടയുണ്ട്, ഒരു ലഘുവുണ്ട്. ഇങ്ങനെ 15 ലഘു കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു നാഴികയായി. പിന്നെ ഒരു നാഴിക അത് 60 നാഴികയായി. അപ്പോൾ ഒരു ദിവസമായി അല്ലേ? അപ്പോൾ അതാണ് കാലം എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു ദിവസം. അതേപോലെ 12 രാശികളും കടക്കാൻ എടുക്കുന്ന കാലത്തെ ഒരു വത്സം, ഒരു വർഷം എന്ന് പറയുന്നു, ഒരു സംവത്സരം എന്ന് പറയുന്നു. ഇതേപോലെ ഒരു ദിവസം, രണ്ട് ദിവസം, മൂന്ന് ദിവസം എന്നിങ്ങനെ കറങ്ങി 12 രാശികളും കടങ്ങുമ്പോൾ മീനം ലാസ്റ്റ് ദിവസം 31 എന്ന ദിവസത്തിലേക്ക്, അല്ലെങ്കിൽ 30 എന്ന ദിവസത്തിലേക്ക് വരുന്ന സമയത്ത് 12 സംവത്സരം എടുക്കും, 12 മാസം എടുക്കും, ഒരു സംവത്സരം എടുക്കും. ഇങ്ങനെയുള്ള സംവത്സരങ്ങൾ അനേകം കഴിയുന്നതിനെ മന്വന്തരങ്ങളെന്നും യുഗങ്ങളെന്നും ഇങ്ങനെ ബഹുവിധ നാമങ്ങളാൽ നമ്മൾ അറിയപ്പെടുന്നു. അപ്പോൾ നമുക്ക് ആ പരമാണു എന്ന് പറയുന്നതും ആ പരമാണു ചലനത്തിൻ്റെ ഗതിയും നമുക്ക് മനസ്സിലായി ഇല്ലേ? പരമാണു എന്ന് പറയുന്ന ഏറ്റവും ചെറിയൊരളവിനെ നമുക്ക് കിട്ടി. ഒരു വർഷം എന്ന് പറയുന്ന സാമാന്യം വലിപ്പമുള്ള ഒരളവിനെയും നമുക്ക് കിട്ടി. ഇവ തമ്മിൽ, ഈ ചെറിയ അന്തരങ്ങളെ തമ്മിൽ നമുക്ക് മനസ്സിലായി. ഇതിനെയാണ് കാലം എന്ന് പറയുന്നത്. ആ ഒരു ചെറിയ പരമാണു കലക്കാനുള്ളതിനെയും ഒരു പരമാണു കാലം എന്ന് പറയും. 12 മാസങ്ങൾ കടക്കാൻ കടന്നു വരുമ്പോൾ അത് ഒരു സംവത്സരം എന്ന് പറയും. ഒരു മാസം കിടക്കുമ്പോൾ അത് ഒരു മാസക്കാലം എന്ന് പറയും അല്ലേ? അപ്പോൾ ആ അളവിൻ്റെ, ഒരു പരമാണു അളവിൻ്റെ രൂപം നമുക്ക് കിട്ടി. ഇനി പരമാണുക്കൾ രണ്ടെണ്ണം ചേർന്നതാണ് ഒരാണു. രണ്ട് പരമാണു കിടക്കാനുള്ള സമയം ചേരുന്നത് ഒരാണു എന്ന മൂലമായിട്ട് എടുക്കുന്നു. അതിനെ വ്യാപിക്കുവാൻ സൂര്യന് വേണ്ടി വരുന്ന സമയത്തിന് അണു എന്ന് പറയും. രണ്ട് പരമാണുക്കൾ കൂടി ചേർന്ന അതിൻ്റെ അത്രയും സമയത്തെ കടക്കാൻ ഒരു സൂര്യന് വേണ്ടി വരുന്ന കാലത്തെയാണ് അണു എന്ന് പറയുന്നത്. മൂന്ന് പരമാണുക്കൾ ഒന്നായി ചേർന്നതിനെ ത്രസരേണു എന്ന് പറയും. മൂന്ന് പരമാണുക്കൾ ഒന്നായി ചേർന്നാൽ അതിനെ ത്രസരേണു എന്ന് പറയും. അതിനെ അതിക്രമിക്കുന്ന സമയത്തെ ത്രസരേണു സമയം എന്ന് പറയും. അപ്പോൾ ഒരു പരമാണു, രണ്ട് പരമാണു ആകുമ്പോൾ അണുവായി, മൂന്ന് പരമാണു ആകുമ്പോൾ ത്രസരേണുവായി. മൂന്ന് പരമാണുവിനെ അതിക്രമിക്കുന്ന കാലത്തെ ത്രസരേണു സമയം എന്നും പറയും. അപ്പൊ സമയത്തിന്റെ കൂടിക്കൂടി വരുന്ന കാലത്തെ നമ്മൾ മനസ്സിലാക്കുന്നു. പരമാണുവും അണുവും അതിസൂക്ഷ്മങ്ങളായിരിക്കുന്നതിനാൽ കണ്ണുകൾക്ക് വിഷയമല്ല. പരമാണുവും അതിലെ രണ്ട് അണുവും, പരമാണുവും രണ്ട് ചേർന്ന അണുവും ഒന്നായ പരമാണുവും കണ്ണുകൾ കൊണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു സംഭവമല്ല. ത്രസരേണുവിനെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മൂന്ന് അണുക്കൾ ചേർന്ന്, മൂന്ന് പരമാണുക്കൾ ചേർന്ന ത്രസരേണുവിനെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നഗ്നനേത്രങ്ങളും കൊണ്ട് കാണാൻ കഴിയും. അതെന്താന്ന് നമുക്ക് നോക്കാം. ജനൽ വാതിൽ തുറന്നിടുമ്പോൾ, ജനലോ അല്ലെങ്കിൽ വാതിലോ തുറന്നിടുമ്പോൾ അതിൽ കൂടെ വ്യാപിക്കുന്ന സൂര്യരശ്മികളിലൂടെ മേൽപോട്ട് പറക്കുന്നതായി കാണപ്പെടുന്ന പൊടികൾ, നിങ്ങൾ പണ്ട് ഓടിട്ട വീടുകളിലൊക്കെ, അല്ലെങ്കിൽ ഇപ്പൊ ജനലൊക്കെ ഇങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ ജനൽ സൂര്യ രാവിലെ നോക്കി അറിയാം, മുകളിൽ നിന്ന് ഇങ്ങനെ സൂര്യപ്രകാശം വരുമ്പോൾ ആ പ്രകാശം ഒരു ബീം പോലെ നമ്മുടെ മുറിയിലേക്ക് കടന്നു വരും. ജനലിന്റെ അഴികളിലൂടെ അങ്ങനെ ഒരു ഭീം പോലെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ആ സൂര്യപ്രകാശത്തിൻ്റെ ആ ഭീമിലൂടെ നോക്കിയാലും നമുക്ക് ഒരുപാട് ഇങ്ങനെ പൊടികൾ പറക്കുന്നത് കാണാം. അതിലെ ആ കാണപ്പെടുന്ന ഒരു പൊടിയെയാണ് ത്രസരേണുക്കൾ എന്ന് പറയുന്നത്. അതിൽ കാണാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പൊടിയെയാണ് നമുക്ക് ത്രസരേണുക്കൾ എന്ന് പറയാൻ കഴിയും. ഈ മാനത്തിനൊക്കെ ക്ലിപ്തത ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്ത് അത്രയും ക്ലിപ്തതയാണ്, അത്രയും ക്ലിപ്തയാക്കാൻ കഴിഞ്ഞിരുന്നു ഋഷിമാർക്ക് എന്ന് നമ്മൾ കരുതിയാൽ മതി. ത്രസരേണു എന്ന് പറയുന്നു. അതിനെ അതിക്രമിക്കാൻ വേണ്ടി വരുന്ന സമയത്തെ ഒരു ത്രസരേണു സമയം എന്ന് പറയും. അത്രയും വലിപ്പമുള്ളതിന് കടക്കാൻ വേണ്ട സമയം, അഥവാ സൂര്യപ്രകാശം കടക്കാൻ വേണ്ടി വരുന്ന ആ സമയം, നമുക്ക് സങ്കല്പത്തിൽ അങ്ങനെ ഒരു സമയം ഉണ്ടെങ്കിൽ അത് കൂട്ടിക്കോ, അതിന് ഒരു ത്രസരേണു സമയം എന്ന് പറയുന്ന എന്നർത്ഥം. ഒരു ത്രസരേണു സമയം എന്ന് പറയും. ഇത് വ്യക്തമായിട്ട് മനസ്സിലാകണം എല്ലാവർക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്, ഓടിച്ച് പറയാതെ.
മൂന്ന് ത്രശ്രേണികളെ അതിക്രമിക്കാൻ വേണ്ടി വരുന്ന കാലത്തിന് തുടി എന്ന് പറയുന്നു. മൂന്ന് ത്രശ്രേണികളെ അതിക്രമിക്കുന്ന കാലത്തെ തുടി എന്ന് പറയും. നൂറ് തുടികളടങ്ങുന്ന കാലത്തിന് വേദം എന്ന് പറയും. നൂറ് തുടികളടങ്ങുന്ന കാലത്തിന് വേദം എന്ന് പറയും. മൂന്ന് വേദങ്ങളടങ്ങിയ കാലത്തിന് ലവം എന്ന് പറയും. ഇതൊക്കെ ആ സൂര്യപ്രകാശം കടന്നു പോകുന്നതിന് അത്രയും ദൂരം, മൂന്ന് വേദങ്ങൾ, മൂന്ന് തുടികൾ, നൂറ് തുടികൾ ഇങ്ങനെ അടുത്തടുത്ത് വെച്ചിട്ട് അത് കടന്നു പോകുന്ന കാലത്തിനാണ് വേദം എന്ന് പറയുക. മൂന്ന് വേദം അടുത്തടുത്ത് വെച്ചിട്ട് അത് കടക്കുന്ന കാലത്തിനാണ്, സൂര്യപ്രകാശം കടക്കുന്ന കാലത്തിനാണ് ലവം എന്ന് പറയുക. മൂന്ന് ലവത്തിന് നിമേഷമെന്നും മൂന്ന് നിമേഷങ്ങൾക്ക് ക്ഷണമെന്നും അഞ്ച് ക്ഷണങ്ങൾക്ക് കാഷ്ടമെന്നും പതിനഞ്ച് കാഷ്ടങ്ങൾക്ക് ലഘുവെന്നും പേര്. ഇത് നമുക്ക് മനസ്സിലാവും. മൂന്ന് ലവത്തിന് നിമേഷമെന്നും മൂന്ന് നിമേഷങ്ങൾക്ക് ക്ഷണമെന്നും അഞ്ച് ക്ഷണങ്ങൾക്ക് കാഷ്ടമെന്നും പതിനഞ്ച് കാഷ്ടങ്ങൾക്ക് ലഘുവെന്നും പേര്. പതിനഞ്ച് ലഘുക്കൾ ഒരു നാഴിക എന്ന് പറഞ്ഞാല് നാല്, ഒരു ലഘു എന്ന് പറഞ്ഞാല് നാല് വിനാഴിക, ഒരു ലഘു എന്ന് പറഞ്ഞാൽ നാല് വിനാഴിക. ഇപ്പൊ പതിനഞ്ച് ലഘുക്കൾക്ക് ഒരു നാഴിക, ഒരു നാഴിക എന്ന് പറഞ്ഞാൽ 24 മിനിറ്റ്. നമ്മൾ കണക്ക് കൂട്ടുക, ഒരു നാഴിക എന്ന് പറഞ്ഞാൽ 24 മിനിറ്റ്. അങ്ങനെ ആറോ ഏഴോ നാഴിക കഴിയുന്ന കാലത്തിന് ഒരു പ്രഹരം അഥവാ യാമം എന്ന് പറയുന്നു. ഏഴോ ആറോ ഏഴോ നാഴിക കഴിയുന്നതിനാണ് യാമം എന്ന് പറയുന്നത്. ഈ ആറ് ഏഴ് നാഴിക കൃത്യം പറയാത്ത എന്താ ആറ് ഏഴെന്ന്? അത് സൂര്യന്റെ ഉദയവും അസ്തമയവും തമ്മിലുള്ള വേരിയേഷൻ ഒരു ദിവസത്തിന് വരുന്നുണ്ട്. സമയം കൃത്യതയില്ല, അതിന്റെ കാലം പകൽ കുറയും രാത്രി കൂടും, രാത്രി കുറയും പകൽ കൂടും, അങ്ങനെ ഉള്ളത് കൊണ്ടുള്ള വ്യത്യാസങ്ങൾ വരുന്നത് കൊണ്ടാണ് ആറോ ഏഴോ യാമം എന്ന് എടുത്തു പറയാനുള്ള ഒരു കാരണം. കൃത്യമായിരുന്നെങ്കിൽ അത് കൃത്യമായി പറയുമായിരുന്നു. ആറ് യാമം ഏഴ് യാമത്തിന് ടൈം വ്യത്യാസം വരുന്നുണ്ട് എന്നർത്ഥം. കൂടിയത് ഒരു യാമം ദിവസങ്ങളുടെ സമയത്തിനും വൃദ്ധിയും ക്ഷയവും എപ്പോഴുണ്ടെന്ന് കാണിപ്പാനാണിത്. രണ്ട് മുഹൂർത്തത്തെ സന്ധികൾ എന്ന് നിശ്ചയിച്ചിരിക്കുന്നു. രണ്ട് മുഹൂർത്ത സമയത്തെ സന്ധികൾ എന്ന് പറയുന്നു. അതുകൂടാതെ അതുകൂടാതെയുള്ള സമയത്തിനാണ് നാല് യാമങ്ങൾ എന്നും നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനൊക്കെ ചെറിയ വ്യത്യാസങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും പല ഇതിലും കാണാൻ കഴിയും നമുക്ക്. പല ഇതിലും ദേവി ഭാഗവതത്തിലെ വ്യത്യാസം ഉണ്ടാവും, ഇതിലെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. എങ്കിലും കാലങ്ങളുടെ അളവുകളിൽ വ്യത്യാസങ്ങൾ വരുന്നില്ല എന്ന് മനസ്സിലാക്കാം. പദങ്ങളിലും പ്രയോഗത്തിലും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. നാഴിക എന്ന സമയത്തെ നിർണയിപ്പിക്കാനുള്ള മാർഗം പറയുകയാണ്. ഇനി നാഴിക എന്ന സമയം എങ്ങനെ നിർണയിക്കാം എന്ന് പറഞ്ഞു നോക്കാം. ആറു ഫലം ചെമ്പ് കൊണ്ട് ഒരു ഇടങ്ങഴി ഉണ്ടാക്കുക. ആറു ഫലം ചെമ്പ് കൊണ്ട്, ഇന്ന് അതൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇന്ന് നമുക്ക് വാച്ചും വടക്ക് നോക്കിയൊക്കെ വച്ചാൽ ദിക്കും ടൈമും ഒക്കെ കൃത്യമായി വാച്ചിലൂടെയൊക്കെ അറിയാം അല്ലേ? പക്ഷെ അതൊന്നും ഇല്ലാതിരുന്ന കാലത്ത്, പക്ഷെ നമ്മളിത് അറിഞ്ഞിരിക്കണം, ഇങ്ങനെയും ഒരു കാലം ഉണ്ടായിരുന്നു എന്ന്. അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. നാഴിക എന്ന സമയത്ത് നിർണയിക്കാനുള്ള മാർഗം, ആറ് ഫലം ചെമ്പ് കൊണ്ട് ഒരു ഇടങ്ങഴി ഉണ്ടാക്കി. ഈ അളവൊക്കെ കറക്റ്റ് ആയിരിക്കണം. അതുകൊണ്ട് അതിൽ കൂടിയാൽ ഈ അളവ് സമയത്തിന് വ്യത്യാസം വരും, മാറ്റം വരും, കുറഞ്ഞാലും മാറ്റം വരും. അതുകൊണ്ട് അത്രയും തന്നെ വേണം. ആ ആറ് ഫലം ചെമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഇടങ്ങഴിയില് അതിന്റെ അടിയിൽ നാല് വിരൽ നീളത്തില് നാല് മാഷം സ്വർണം കൊണ്ടുള്ള ഒരാണി കൊണ്ട് ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ട് ആ പാത്രത്തെ വെള്ളത്തിലിടുക. ആ നാഴിയെ അല്ല ഇടങ്ങ ഇതിനെ വെള്ളത്തിലിടുക. എന്നിട്ട് ആ വെള്ളത്തിലിട്ടാല് ആ ദ്വാരത്തിൽ കൂടെ വെള്ളം ഉള്ളിൽ നിറഞ്ഞ് ആ പാത്രം ജലത്തിൽ താഴുന്നതിന് വേണ്ടി വരുന്ന സമയമാണ് നാഴിക. ഒരു നാഴിക എന്ന് കൃത്യമായി അളക്കുന്നത് അങ്ങനെയാണ്. ഇങ്ങനെയൊക്കെ അളന്നെടുത്തിട്ടാണ് ഇത്രയും നാഴിക അളരാൻ, അളന്ന് വരാൻ, കറങ്ങി വരാൻ ഇത്രയും സമയം സൂചി ഓടണം എന്നൊക്കെ ക്ലിപ്തപ്പെടുത്തി ക്ലിപ്തപ്പെടുത്തിയാണ് ഇന്നത്തെ വാച്ചുകളിലേക്ക് എത്തിയത്. അതാണ് ഒരു നാഴിക. നാല് വിരൽ നീളത്തിൽ ഉണ്ടാക്കുന്ന സ്വർണക്കോലിന്റെ തൂക്കം നാല് മാഷമായിരിക്കും, ആയിരിക്കുകയും വേണം. അതിന് മാറ്റം വന്നാൽ മാറ്റം വരും. ഈ സ്വർണം എന്നുള്ളത് വെള്ളി ആയാൽ പ്രശ്നമായി, കാരണം വെച്ചാൽ വെള്ളിക്ക് വണ്ണം കൂടുതൽ വരും, അപ്പോൾ ദ്വാരം കൂടും, അപ്പോൾ അതും പ്രശ്നമായി. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ തന്നെയാണ് സ്വർണം തന്നെ വേണം എന്ന് പറയുന്നത്. ആ അളവ് കറക്റ്റ് ആവാൻ വേണ്ടിയാണ്. നാല് യാമം മനുഷ്യലോകത്തിലെ പകൽ സമയം, നാല് യാമം രാത്രി സമയം. ഇങ്ങനെ 15 പകലും രാത്രിയും കൂടിയ ദിവസങ്ങൾ പക്ഷം. ഇങ്ങനെ 15 രാത്രിയും പകലും ചേരുമ്പോൾ ഒരു പക്ഷമായി. ശുക്ലപക്ഷം കൃഷ്ണപക്ഷം ഇതൊക്കെ നമുക്കറിയാം അല്ലേ? അതിന് മുമ്പുള്ള കാര്യങ്ങളാണ് നമുക്ക് പിടിയില്ലാത്തത്. ഇനിയുള്ള കാര്യങ്ങളെ നമുക്ക് മനസ്സിലാവും.
പക്ഷം രണ്ടും കൂടിയത് ഒരു മാസം, കൃഷ്ണപക്ഷവും ശുക്ലപക്ഷവും ചേർന്ന് മാസം. ഇത് പ്രതൃക്കളുടെ ഒരു പകലും രാത്രിയും. നമ്മളുടെ ഒരു മാസം എന്ന് പറയുന്നത് പിതൃക്കൾക്ക് ഒരു ദിവസം, ഒരു രാത്രിയും പകലും ചേർന്ന ഒരു ദിവസം. നമ്മളുടെ ഒരു മാസം പിതൃക്കൾക്ക് ഒരു ദിവസം, നമ്മൾ ഓർത്തിരിക്കണം. നമ്മളുടെ ഒരു മാസം പിതൃക്കൾക്ക് ഒരു ദിവസം, രണ്ട് മാസം ഒരു ഋതു, ആറ് മാസം കൂടിയത് അയനം. രണ്ട് മാസം എന്ന് പറഞ്ഞാൽ ഒരു ഋതു, ആറ് മാസം കൂടിയത് അയനം. അത് നമുക്കറിയാം, ദക്ഷിണായനം ഉത്തരായനം എന്നീ രണ്ട് കാലങ്ങൾ നമുക്കുണ്ട്, നമുക്കറിയാം. അതുകൊണ്ട് അയനം നമുക്കറിയാം, രണ്ട് മാസമാണ് ഋതു എന്ന് നമുക്കറിയാം. സ്വർഗത്തിലുള്ളവർക്ക് പകലും രാത്രിയും അടങ്ങിയ ഒരു ദിവസം എന്നത് മനുഷ്യ ലോകത്തിലുള്ളവരുടെ രണ്ടയനങ്ങളാണ്, മനുഷ്യരുടെ രണ്ടയനങ്ങളാണ്. സ്വർഗത്തിലുള്ളവർക്ക് ഒരു പകലും രാത്രിയും, മനസ്സിലായില്ലേ? രണ്ടയനങ്ങൾ, ഉത്തരായനവും ദക്ഷിണായനവും. അപ്പോൾ നമ്മളുടെ ഒരു വർഷമാണ് സ്വർഗത്തിലുള്ളവർക്ക് ഒരു ദിവസം, നമ്മളുടെ ഒരു വർഷമാണ് സ്വർഗത്തിലുള്ളവർക്ക് ഒരു ദിവസം, നമ്മളുടെ ഒരു മാസമാണ് പിതൃഗണങ്ങൾക്ക് ഒരു ദിവസം. പിതൃഗണങ്ങൾക്ക് ഒരു ദിവസം, നമ്മുടെ ഒരു മാസം. നമ്മുടെ ഒരു വർഷം ദേവഗണങ്ങൾക്ക്, സ്വർഗഗണങ്ങൾക്ക്, സ്വർഗത്തിലുള്ളവർക്ക്, ദേവഗണങ്ങൾക്ക് ഒരു വർഷം. ഇനി ഈ രണ്ടയനങ്ങൾ, പന്ത്രണ്ട് മാസം കൂടിയത് സംവത്സരം, പന്ത്രണ്ട് മാസങ്ങൾ കൂടിയത് സംവത്സരം, നൂറ് സംവത്സരം കൂടിയത് പരമായുസ്. ഇത് നമുക്കും അവർക്കുമൊക്കെ ഒരളവ് തന്നെയാണ്, ദിവസത്തിൻ്റെ വ്യത്യാസമുള്ളത് കൊണ്ട്. ഇത്രയും കാലം നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ അവരുടെ ആയുസ് നമ്മുടെ ആയുസ് നമ്മളുടെ വ്യത്യാസം കണക്കൂട്ടുക. ഭഗവാന്റെ 100 വയസ്സ് എന്ന് പറയുന്നത് നമുക്ക് എത്ര വയസ്സായിരിക്കണം എന്ന് നമുക്ക് കണക്കൂട്ടാം, അല്ലേ? ഇങ്ങനെ ഗ്രഹനക്ഷത്രാദി ചക്രത്തില് വസിക്കുന്ന ഭഗവാൻ കാലസ്വരൂപനായി വിളങ്ങുന്ന സൂര്യൻ ഒരു സംവത്സരം എന്ന് പറയപ്പെടുന്ന കാലത്താൽ പരമാണു മുതൽക്കുള്ള സർവവും അടങ്ങിയിരിക്കുന്ന ലോകത്തെ ഒരു പരിവൃതി ചുറ്റി സഞ്ചരിക്കുന്നു. ഒരു സംവത്സരം എന്ന് പറയുന്ന ഈ കാലത്തില്, ഒരു സംവത്സരം എന്ന് പറയുന്ന കാലം എന്താ? ഒരു ചെറിയ പരമാണു മുതൽ ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ഒരു പരിവൃത്തി ചുറ്റി സഞ്ചരിക്കുന്നതിനുള്ള കാലമാണ് ഒരു സംവത്സരം. എങ്ങനെ? ഒരു പരമാണു മുതല് ഈ ലോകം മുഴുവൻ ഒരു പ്രാവശ്യം ചുറ്റി സഞ്ചരിക്കുന്നതിനാവശ്യമായ കാലമാണ് ഒരു വർഷം. ഒരു പരിവൃത്തി പൂർത്തിയാക്കാൻ എടുക്കുന്ന കാലമാണ് ഒരു വർഷം, മനസ്സിലായില്ലേ? ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ ഒരു പ്രാവശ്യം സൂര്യൻ കറങ്ങി വരുന്നതിനുള്ള സമയം എന്നർത്ഥം. ഇത്രയും നമ്മൾ മനസ്സിലാക്കുക, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഈ കാലത്തിന് സംവത്സരം, പരിവത്സരം, ഈടാവത്സരം, അനുവത്സരം, വത്സരം എന്നിങ്ങനെ ഭിന്നങ്ങളായ നാമധേയങ്ങളൊക്കെ ഉണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം കൃത്യമായി മനസ്സിലാക്കാം. ഇപ്പോൾ സൂര്യൻ ഒരു പരമാണു മുതൽ ഈ ലോകം മൊത്തം ചുറ്റി വരുന്ന കാലഘട്ടം വരെ ഉള്ള സമയത്തിൻ്റെ അളവുകളെ, കാലത്തിൻ്റെ അളവുകളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. ഹരേ രാമ.